മോളെ, മോള് വല്ലതും കണ്ട് ഭയന്നോ? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അമ്മേ. പരദേവതകളെ പ്രാർത്ഥിച്ച് കിടക്കാൻ ഒരു 100 വട്ടം പറഞ്ഞാൽ ഈ കുട്ടി കേക്കില്ല. സ്വപ്നമായിരുന്നെങ്കിലും വല്ലാത്തൊരനുഭൂതി. സത്യത്തിൽ നീ ആരാ? ഗന്ധർവനോ അതു കാമദേവനോ? ഇന്നലെ അസമയത്തെ ഗംഗയുടെ മുറിയിൽ നിന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടു. ആണോ? വടക്കേപ്പാടത്തെ കൊയ്ത്തിന്റെ കാര്യങ്ങൾ തുടങ്ങിയോ? നാളെ തുടങ്ങണം. ഇത്തവണ 5-6 പെണ്ണുങ്ങളെ അധികം മറക്കണം. കോവിലകത്ത് മുടങ്ങിക്കിടക്കുന്ന ഭഗവതി സേവയുടെയും മറ്റു പൂജാവിധികളും ഉടനെ തന്നെ നടത്തണം. തൃക്കോട്ട് മനയിലേക്ക് പൂജയുടെ വിവരങ്ങൾ അറിയിക്കണം. ഞാൻ പോയി ഇപ്പൊ തന്നെ അവനോട് പറയാം. പാരിജാതഹരേത്വം. തിരുമേനി വന്നാലും രാമവർമ്മ ദത്തനെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഉവ്വ്. മുതിർന്നതിൽ പിന്നെ ഇതാദ്യമായിട്ടാണ് കടുത്ത ബ്രഹ്മചാര അനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നത് കേട്ടിട്ടുണ്ട്. വൈകാതെ തന്നെ ദീക്ഷ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹം. സുഹൃത്തം തന്നെ. കുട്ടി എന്തോ കണ്ടു പേടിച്ചു. എന്ന പിന്നെ ബ്രഹ്മചാരി തന്നെ പൂജക്കുള്ള കാർമ്മത്യം വയ്ക്കട്ടെ. എല്ലാ ശുഭവും. വരൂ. ആ
പൂനിലാവിൽ നിശാഗന്ധിയെ പോലെ ഉന്മാദിനിയായ നിന്റെ സാമീപ്യം എന്നിൽ കാമമുണർത്തുന്നു. ഇവിടെ ഇരിക്കുന്നു. ഇതാരാ മാധവനോ? രണ്ടും കിട്ടിയോ? ഇത് സംഘടിപ്പിക്കാൻ കുറെ വായനശാലകൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. തമ്പുരാട്ടിക്ക് ഒരു ആവശ്യം വന്ന മാധവൻ അത് എത്ര കഷ്ടപ്പെട്ടാലും സാധിക്കും. അമ്മ വിളിക്കുന്നു, ഞാൻ പോണു. പോലേ, നിക്ക്. അഭിവാദ്യേ നാരായണ വിഷ്ണുദത്ത നാമ അഹമസ്വിഭോ. ശതതാരമുഖ സംശയമാണം ചിദം പിതരം വക്ത്വാണം മേളീമതന്തം പൃത്യോരുവസ്തേ തം രോദസി പിപ്രദം സത്യവാചം ശിവാദി ശ്രീ വിഭ്യോ നമഃ. ഓം സ്വസ്തി ശിവാദി ശ്രീ വിഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം പന് പരമാത്മനേ നമഃ. തിപശ്ചിദം പിതരം വക്ത്വാണം മേളീമതന്തം പൃത്യോരുവസ്തേ തം രോദസി. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്ന ഗന്ധർവൻ